ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് രണ്ടാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റും അഞ്ചാമത്തെ അലോട്ട്മെൻറ്റുമായിട്ടുള്ള അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ടഡ് കോളേജസ് എന്നുള്ള ഭാഗത്ത് നിന്നും ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 5 എന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിൽ കിട്ടിയിട്ടില്ല എങ്കിൽ മുൻപ് ലഭിച്ച അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൻ്റെ ആ ഒരു നമ്പറായിരിക്കും, ഏത് അലോട്ട്മെൻറ്റിലാണോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു അലോട്ട്മെൻറ്റ് നമ്പറായിരിക്കും ഉണ്ടാവുക. അതുപോലെ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതിയ കോളേജിൻ്റെ പേരും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക, ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് പുതിയ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന, അതായത് മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ് പോയിട്ടുണ്ടാകും. അപ്പോൾ പിന്നീട് ഈ ഒരു ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കോളേജിൽ നിങ്ങളുടെ, അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ഏത് കോളേജാണോ കാണിക്കുന്നത് ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾക്ക് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ, അതായത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 7-ാം തീയതിയോ അതിനു മുൻപോ ആയിട്ട് ഫെഡറൽ ബാങ്ക് വഴിയോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അലോട്ടഡ് കോളേജസ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു ടോക്കൺ, അതായത് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗത്ത് എത്ര രൂപയാണ് അടക്കേണ്ടത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. നേരത്തെ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഫീ പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. ഫീസ് അടക്കാനായിട്ട്, അതായത് പുതുതായിട്ട് അടക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഫീസാണോ അടക്കേണ്ടത് ആ ഒരു ഫീസ് ഉണ്ടായിരിക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിന്നും താഴെയുള്ള ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഫെഡ്നെറ്റ് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ നിന്നും ലഭിക്കുന്ന നിങ്ങളുടെ, അതായത് ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് അടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴിയും ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താം. ബാങ്ക് വഴി ചെയ്യുകയാണെങ്കിൽ 24 hours എടുക്കും വെബ്സൈറ്റിൽ എഫക്റ്റ് ചെയ്യുന്നതിനായിട്ട്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമോ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെ അലോട്ട്മെൻറ്റ് മെമോ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമോ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഫീ പേയ്മെൻറ്റ് സ്ലിപ്പും നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ 200 രൂപ വാല്യൂ വരുന്ന ബോണ്ട് പേപ്പർ, അതായത് ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ അതായത് മുദ്രപത്രം, ആ ഒരു മുദ്രപത്രത്തിൽ നിങ്ങൾക്ക് പ്രോസ്പെക്റ്റസിലെ അവസാനത്തെ പേജിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വിദ്യാർത്ഥികൾ, അതായത് കോളേജിൽ അഡ്മിഷൻ ടൈമിൽ ഫിൽ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു മുദ്രപത്രം വാങ്ങിച്ച ശേഷം നിങ്ങൾ കോളേജ് കറക്റ്റായിട്ട് അന്വേഷിക്കുക, അതായത് 50 രൂപയുടെ 4 എണ്ണോ അല്ലെങ്കിൽ 100 രൂപയുടെ 2 എണ്ണോ വാങ്ങിക്കുക. അതിനുശേഷം അതിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന മുമ്പ് കോളേജിൽ അന്വേഷിക്കുക അതെങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ കോളേജിൽ നിന്നാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതെങ്കിൽ അതായത് കോളേജിൽ നിന്നും അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നഴ്സിംഗ് കോളേജിൽ, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ മാത്രമാണ് ഈ ഒരു 200 രൂപ വാല്യൂ വരുന്ന ആ ഒരു മുദ്രപത്രത്തിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണോ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു സീറ്റ് ഉറപ്പാക്കുക. അതിനുശേഷം 4-ാം തീയതി മുതൽ 8-ാം തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷന് പോകുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അതത് കോളേജുമായി കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ ടൈമിൽ എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം അഡ്മിഷൻ ടൈമിൽ PTA ഫണ്ട്, അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ മെസ് ഫീസ്, അതുപോലെ ബാലൻസ് ഫീസ് എന്നിവ സഹിതം വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതത് കോളേജുമായിട്ട് ബന്ധപ്പെടുക. നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിലവിലെ കോളേജിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻസൊക്കെ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് അതുപോലെ ഫീസും തിരിച്ചു വാങ്ങിക്കൊണ്ട് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.